ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷൈനിങ് വ്ളോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നല്ല ടേസ്റ്റി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ക്രിസ്മസ് പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം നമ്മളുടെ പ്ലം കേക്കിലേക്കുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് സോക്ക് ചെയ്തെക്കണം. അതിനായിട്ട് 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/2 കപ്പ് ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമ്മളുടെ ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 1/4 കപ്പ് ഉണക്കമുന്തിരി, 1/4 കപ്പ് ടൂട്ടി ഫ്രൂട്ടി, 1/2 കപ്പ് ഡേറ്റ്സ്, 1/4 കപ്പ് കാഷ്നട്ട്, ഇതെല്ലാതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ എടുക്കാം. അങ്ങനെ നമ്മളുടെ ഓറഞ്ച് ജ്യൂസൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊന്ന് തിക്കായിട്ട് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഏകദേശം ഈ ഒരു രൂപത്തിൽ നല്ല തിക്കനായിട്ട് തേൻ രൂപത്തിലാവും ഉണ്ടാവുക. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ചെറു ചൂട്ടിൽ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കേക്കിലേക്കുള്ള കാരമൽ തയ്യാറാക്കാം. ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചാൽ നമ്മളുടെ കാരമൽ ഒന്ന് കട്ട പിടിച്ചതുപോലെ വരും. അത് സാരില്ല, ഒന്നും കൂടെ ചൂടാവുമ്പോൾ അതൊക്കെ മെൽറ്റായിട്ട് വന്നോളും. അപ്പം നമ്മളുടെ കാരമൽ നല്ലൊരു കളറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു തിക്കായിട്ട് നല്ല കുറുക്കി 1/2 കപ്പാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. 1 സ്പൂണ് ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ സമയത്ത് ചേർക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ ലാസ്റ്റാണ് കേട്ടോ ചേർക്കുന്നത്. നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഞാനിപ്പോൾ അരിച്ചത് കാണിക്കുന്നില്ല. ഇനി ഞാൻ ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കുന്നുണ്ട്. അതിലോട്ട് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ്, 1 പിഞ്ച് ഉപ്പ്, പിന്നെ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഓറഞ്ചിൻ്റെ തൊലിയും ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പതായിട്ട് വരുമ്പോൾ നമ്മൾക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ പഞ്ചസാര പൊടിക്കുമ്പോൾ 2 ഏലക്കായും കൂടി ഇട്ടിട്ടുണ്ട്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇനി 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂണും കൂടിയും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കാരമൽ ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ചേർക്കുമ്പോൾ നമ്മളുടെ ബാറ്ററിൻ്റെ കളറൊക്കെ മാറി വരും. ഇനി നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ടിലോട്ട് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കേക്ക് ബാറ്ററിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും താഴ്ന്നു പോവാതിരിക്കാനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനിയൊരു കേക്ക് ടിന്ന് എടുത്തിട്ടുണ്ട്. അതിൽ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മളുടെ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മളുടെ കേക്കിൽ എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ 2-3 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത പാത്രത്തിലോട്ട് നമ്മളുടെ കേക്ക് ടിൻ ഇറക്കി വെച്ച് കൊടുക്കുക. ഏകദേശം ഒരു 40-45 മിനിറ്റോളം ആവും നമ്മളുടെ കേക്ക് ബേക്ക് ആവാനായിട്ട്. അങ്ങനെ നമ്മളുടെ കേക്കൊക്കെ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയാൽ നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റിയേക്കാം. അപ്പം നമ്മളുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്മസ് പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലും പ്ലം കേക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പം ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ്, ഒത്തിരി ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ബായ്.